എന്ത് എന്തേടി നോക്കുന്നേ? ദേ എന്നെ എടീന്ന് വിളിച്ചോണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. എന്നാ പിന്നെ സേതുവേട്ടൻ എടീന്ന് തന്നെ വിളിച്ചാ, അങ്ങനെയെങ്കിലും വൃത്തിയുടെ സ്വഭാവം ഒന്ന് മാറട്ടെ. ദേ ഇങ്ങേരുടെ ബലത്തിൽ നീ കൂടുതൽ തലപൊക്കല്ലേ, കൂടുതൽ കളിച്ചോ, ആ തല ഞാൻ ഇങ്ങ് എടുക്കും. അയ്യോ എന്നാ ഓടി വന്നെടുക്ക്. എടുക്കടി തേണ്ട സേതുട്ടാ, വിട്ടേക്ക്, അനിയത്തിയുടെ തമാശ പറഞ്ഞല്ലേ. അയ്യയ്യേ ആ ചിരിച്ചോ, പക്ഷേ രണ്ടാളുടെ ചിരി അധികം വൈകാതെ ഞാൻ ഇങ്ങ് മായ്ക്കും. വിൽപത്രത്തില് 45% ഓഹരി എന്റെ പേരിലെന്ന് അറിയാലോ മോൾക്ക്. ആ അതവിടെ മായാതെ കിടക്കുന്ന അത്രയും കാലം ഞങ്ങളുടെ ചിരി നിനക്ക് മാറ്റാൻ കഴിയത്തില്ല. നമുക്ക് കാണാം. ആ കാണാം. ആ എന്തരുതു, നീ എന്തിനാ വല്യണ്ണോട് ചൂടാവുന്നേ? അയ്യോ ചൂടായതൊന്നും അല്ല, അനിയത്തി ചില തമാശയൊക്കെ പറയരുത് അല്ലേ അനിയത്തി? ഹലോ സേതുവേട്ടന് ഉറക്കമായിരുന്നോ? ഏ അല്ല കിടന്നേ ഉള്ളൂ. ഞാനേ സേതുവേട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ പല്ലവി? ഹലോ ഹലോ കിട്ടുന്നില്ലേ? ഇല്ലെന്നേ, എന്തായിരിക്കും പല്ലവിക്ക് പറയാനുണ്ടായിരുന്നെ? ഇഷ്ടാണെന്നോ മറ്റോ ആയിരിക്കോ? ഹലോ, സോറി കട്ടായി പോയി. ഇനി കട്ടാണ് എന്താ പറയാൻ വന്നെന്ന് പറ. ഏയ് ഒന്നുമില്ല, എന്റെ കോളേജില് ഒരു ഇവന്റ് വരുന്നുണ്ട്. സേതുവേട്ടന് ആ വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? പാതിരാത്രി വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, നാളെ പറഞ്ഞ പോരായിരുന്നോ? സോറി. സാരില്ല, എപ്പോഴാന്ന് പറഞ്ഞാ മതി, ഞാൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ നാളെ പറയാം. എങ്കി വെക്കട്ടെ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.